നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ ഒരിക്കൽ കൂടി തുറക്കുമ്പോൾ ഭയപ്പെടേണ്ടതില്ലെന്ന് പറയുമ്പോഴും ജനങ്ങൾ പരിഭ്രാന്തരാണ്. 2018 തുറന്നതിന്റെ ആഘാതം ഇന്നും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ 5-ാം തവണയാണ് ഇടുക്കി ഡാം തുറക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇടുക്കി ഡാം 11 മണിക്ക് തുറക്കുന്നതോടെ വെള്ളം ഏതെല്ലാം വഴികളിലൂടെ എത്തും, എവിടെയൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടും എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇന്ന് എറണാകുളത്തും മറ്റും മഴ ശമിച്ചെങ്കിലും ഇടുക്കി ഡാം തുറക്കുന്നതിന് പിന്നാലെ മഴ ശക്തമായാൽ 1-ാം പ്രളയ സമാനമായ ദുരിതം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇടുക്കി അണക്കെട്ട് തുറക്കുമ്പോൾ ആദ്യം വെള്ളം എത്തുന്നത് ചെറുതോണി ഡാമിലാണ്. പിന്നീട് നേര്യമംഗലം വഴി ആലുവയിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. ഇടുക്കി ജലസംഭരണിക്ക് ഷട്ടറുകളില്ല. ചെറുതോണി ഡാമിന്റെ 5 ഷട്ടറുകളിൽ 2 എണ്ണമാണ് ഇന്ന് തുറക്കുക. സ്പിൽവേയിലൂടെ വെള്ളം ചെറുതോണി പുഴയിലൂടെ ഒഴുകി വെള്ളക്കയത്ത് പെരിയാറിൽ ചേരും. അവിടെ നിന്ന് തടിയമ്പാട്, കരിമ്പൻ ചപ്പാത്തുകളിലൂടെയും ചേലഞ്ചുവട്, കീരിത്തോട്, പാംബ്ള വനമേഖലകളിലൂടെയും നാട്ടിൻപുറങ്ങളിലൂടെയും ഒഴുകി എറണാകുളം ജില്ലാ അതിർത്തിയായ ലോവർ പെരിയാർ പാംബ്ള അണക്കെട്ട് വഴി നേര്യമംഗലം, ഭൂതത്താൻകെട്ട്, ഇടമലയാർ വഴി മലയാറ്റൂർ, കാലടി ഭാഗങ്ങളിലെത്തും. ലോവർ പെരിയാർ ഇപ്പോൾ തന്നെ തുറന്നിരിക്കുകയാണ്. ഭൂതത്താൻകെട്ടും വെള്ളം തുറന്നുവിട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ആലുവ, ചെങ്ങമനാട് പഞ്ചായത്തിലെ തുരുത്തി, കീഴ്മാട് പഞ്ചായത്തിലെ തോട്ടുമുഖം, മുളവുകാട് പഞ്ചായത്ത്, പനമ്പുകാട്, വല്ലാർപ്പാടം, പൊന്നാരിമംഗലം എന്നിവിടങ്ങളിലാണ് വെള്ളമെത്തുക. ഇടുക്കി അണക്കെട്ട് തുറന്ന് അതിനൊപ്പം മഴ കൂടി ശക്തമായാൽ വൻ ജലപ്രവാഹം ഉണ്ടാകാം. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും മറ്റും വെള്ളം കയറാൻ സാധ്യതയുണ്ടാക്കും. തുടർന്ന് ആലപ്പുഴയിലെത്തി അറബിക്കടലിൽ ചേരും. ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലെ വെള്ളം 541 അടിയാണ്. ഏതാണ്ട് 50 നില കെട്ടിടത്തേക്കാൾ ഉയരം എന്നാണ് കണക്കാക്കുന്നത്. 26 വർഷത്തിനു ശേഷമാണ് 2018 ഇടുക്കി ഡാം തുറക്കുന്നത്. അന്ന് ജനങ്ങൾ അനുഭവിച്ച ദുരിതം ചെറുതല്ല. ഇടുക്കി ഡാം തുറക്കുമെന്ന അറിയിപ്പ് എത്തിയതോടെ ഓർമ്മകളിൽ നിറയുന്നത് 2018 മഹാപ്രളയമാണ്. ഇടുക്കി ഡാമിന്റെ 2 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തുന്നത്. നിലവിൽ ഡാമിന്റെ ജലനിരപ്പ് 2397.96 അടി എത്തിയിട്ടുണ്ട്. 2398.86 അടി പരമാവധി സംഭരിക്കാൻ അനുമതിയുണ്ടെങ്കിലും ആ അളവിൽ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തണമെങ്കിൽ റെഡ് അലേർട്ട് കഴിഞ്ഞാൽ ഷട്ടറുകൾ തുറക്കണം. ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ ചെറുതോണി ഡാമിൽ മാത്രമാണ് ഷട്ടർ സംവിധാനമുള്ളൂ. ഇടുക്കി ആർച്ച് ഡാമിനും കുളമാവ് ഡാമിനും ഷട്ടറുകളില്ല. എല്ലാ മുന്നൊരുക്കങ്ങളും സജ്ജമാണ്. 2018 ഡാമിൽ നിന്ന് 1 മാസം കൊണ്ട് തുറന്നുവിട്ടത് 1500 ദശലക്ഷം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമായിരുന്നു. ഇടുക്കി ഡാം തുറക്കുന്നതിനാൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന 64 വീടുകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂടാതെ ചെറുതോണി പാലം നിർമ്മാണത്തിനായി എത്തിച്ചിരിക്കുന്ന ഉപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളും മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടുക്കി ഡാം തുറക്കുന്നത് മഴ തുടരാനുള്ള സാധ്യത പരിഗണിച്ചാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആശങ്കയുടെ ആവശ്യമില്ലെന്നും മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി ഡാമിൽ നിന്ന് സെക്കൻഡിൽ 1 ലക്ഷം ലിറ്റർ വെള്ളമാണ് തുറന്നുവിടുക. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.